എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ ഇതിലേക്ക് വലിച്ചഴിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഞാൻ നിങ്ങൾ വന്നപ്പോൾ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിയുണ്ട്. കുറേ നേരം കിടന്ന് കണ 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 കണാന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എന്ത് കാര്യത്തിന്? ദേഷ്യം ഞാൻ മോന്തേ അടിക്കാൻ പോയിക്കും. ഞാൻ ഒരുമാതിരി ചോദ്യം ചോദിച്ചുകൊണ്ട് വന്നിട്ട് മേലാക്ക് ഈ പിടിച്ചോണ്ടല്ലോ. ഇപ്പൊ വന്ന് വന്ന് മലയാളത്തിലുള്ള ഇന്റർവ്യൂകളുടെ ഒക്കെ നിലവാരം താഴോട്ടാണോ പോകുന്നതെന്ന് തോന്നി പോവാണ്. കാരണം ഇപ്പൊ അങ്ങനത്തെ ആൾക്കാരാണല്ലോ ഇന്റർവ്യൂ ചെയ്യുന്നത്. നിളാ നമ്പ്യാര്, രശ്മി ആരനായര്, ഇപ്പൊ ആ ലിസ്റ്റിലേക്ക് പുതിയൊരാളും കൂടി നിമിഷ ബിജോ. നിമിഷ ബിജോ ആരാണെന്നുള്ള ഞാൻ പലർക്കും പ്രത്യേകിച്ച് പറഞ്ഞ ആവശ്യമില്ലല്ലോ. പുള്ളിക്കാരിക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അതിൽ എന്ന് രാത്രി 12 ആകുമ്പോ ഒരു വരവുണ്ട് മക്കളെ. എന്നിട്ട് വന്ന് ക്യാമറക്ക് മുന്നിൽ ഒരു ഇരുത്താണ്. അത് കാണാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നുള്ളതാണ്. ഇവരുടെ ലൈവിനൊക്കെ വ്യൂസ് നോക്കണം നിങ്ങൾ. ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. 1,000,000, 600,000, 700,000 ഒക്കെ ആണ്. ലൈവിൽ ഇത്രയും വ്യൂ വരുന്ന ഒരു യൂട്യൂബ് ചാനൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവിടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും പുള്ളിക്കാരന്റെ റേഞ്ച് എത്രത്തോളം ആണെന്നുള്ളത്. എന്തായാലും ഇത്രയൊക്കെ അയച്ചെത്തിക്ക്. പുള്ളിക്കാരന്റെ ഒരു ലൈവ് വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. എന്നും ഇങ്ങനെ ലൈവിൽ വരുന്നത് ചുമ്മാ ഒരു രസം ഒരു നേരം പോക്ക്. നാട്ടിലേക്ക് ഞാൻ വരും. ഇംഗ്ലീഷ് സോങ് പാടാമോ അറിയില്ല മൊത്തം എനിക്ക്. ചേട്ടൻ കഞ്ഞി വെക്കുവാണോ? അല്ല, ചേട്ടൻ കഞ്ഞി വെക്കൂല. ചേട്ടൻ ചൂടുകളും എടുത്തോളൂ, തന്നാ ചുമച്ചപ്പം. പടകാരി ചണ്ടി പോക്കിരി കാക്കിരി കൂക്കിരി മാക്കിരി അളവതി ചെറിയോടി ചന്ദ്ര ചന്ദ്രതോ. എന്നെ കൊണ്ട് ഈ പാട്ടൊക്കെ പാടിപ്പിക്കണോ? പാട്ട് പോലും അറിയില്ലാത്ത ഈ പാപം ഞാൻ. ചൂടുവെള്ളം കുടിക്കുക, തൊണ്ടവേദനയ്ക്ക് കുറച്ച് ആശ്വാസമാവും. ആ അതാണ്, അതേ ചൂടുവെള്ളം എടുത്തോണ്ട് തന്നു ചോദിച്ചിട്ട്. സൗണ്ട് ശരിയാകുന്നില്ല ചേച്ചി. അതെ ചുമ ചിരി ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ കുറച്ച് കിടന്ന് തുള്ളിയായിരുന്നു, കാറി കൂകി വെള്ളം വെച്ചായിരുന്നു ഇന്നലെ രാത്രിയിലെ. പാട്ടൊക്കെ പാടിയായിരുന്നു, അപ്പം അതിൻ്റെ സൗണ്ട് ഇച്ചിരി ഇതായിട്ടിരിക്കും. ഇനിയിപ്പോൾ വൈകുന്നേരം ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഓക്കെ ആവും. ആ ഓക്കെ ആയാൽ മതി. കണ്ടല്ലോ ഇതാണ് അവസ്ഥ. ഇങ്ങനൊക്കെ പിന്നെ വന്നിരുന്ന് ലൈവ് ചെയ്താണെങ്കിൽ പിന്നെ ഇത്ര വ്യൂസ് വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇവിടുത്തെ ആൾക്കാരല്ലേ, എന്താലേ മനുഷ്യന്മാരെ ഓരോരോ അവസ്ഥകളെ. പക്ഷെ വെറും ലൈവ് ചെയ്ത് മാത്രമല്ല നമ്മുടെ നിമിഷ ചേച്ചി മലയാളികൾക്കിടയിൽ വൈറലായിട്ടുള്ളത്. പണ്ട് തൊട്ട് എന്തെങ്കിലും ഒപ്പിച്ച് വെച്ച് വിവാദമാവുന്നത് നിമിഷ ചേച്ചിക്ക് ഒരു ഹരാണ്. നിമിഷ ചേച്ചി ആദ്യമായി വൈറലാവുന്നത് ഒരു ഫോട്ടോഷൂട്ട് വിവാദത്തിലൂടെയാണ്. പണ്ട് ടിക്ടോക്ക് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് പുള്ളിക്കാർ ടിക്ടോക്കിൽ നിറഞ്ഞു നിന്നൊരു സമയമായിരുന്നു. അപ്പൊ അന്നേരം പുള്ളിക്കാർക്ക് ഒരു ആഗ്രഹം ഒരു ഫോട്ടോഷൂട്ട് ചെയ്യണം എന്നുള്ളത്. അതും എവിടെ വെച്ചിട്ടെന്ന് അറിയോ? ക്രിസ്ത്യൻ പള്ളിയിൽ വെച്ചിട്ട്. അങ്ങനെ പുള്ളിക്കാർ പള്ളീന്റെ മുറ്റത്തൊക്കെ അതിക്രമിച്ച് കയറി അവിടുന്ന് ഫോട്ടോഷൂട്ട് നടത്തി. അതിന്റെ പേരിലുണ്ടായ പുകയില മക്കളെ അന്ന് മനോരമ ന്യൂസ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. ഫോട്ടോ പുറത്തു വന്നതോടെ നിരന്തരം ഫോണിലൂടെ അസഭ്യ വർഷവും വധഭീഷണിയുമാണ്. ഫേസ്ബുക്കിലടക്കം അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ലെന്ന് നിമിഷ പറയുന്നു. ചെയ്ത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തുടങ്ങിയാണ്. പിന്നെ എനിക്ക് പൂരപ്പാട്ടെന്ന് പറഞ്ഞാൽ വൃത്തികെട്ട രീതിക്ക് തന്നെ എൻ്റെ വീട്ടിലിരിക്കുന്ന കുടുംബക്കാരെ വരെ വിളിക്കാറില്ല. ഇത് എന്നെ മാനസികമായിട്ട് ഇപ്പോൾ 2-3 സെറ്റ് എന്നെ മാനസികമായിട്ട് എന്നെ പീഡിപ്പിക്കുകയാണ് വിളിച്ചിട്ട്. ഇപ്പോൾ വധഭീഷണിയാണ് എനിക്ക് വരുന്നത്. അത് നെറ്റ് കോളിന്ന് വരെ കൊല്ലും, നിന്റെ മുട്ടുകാല് തല്ലി ഒടിക്കും, മറ്റോ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതുപോലെ എന്നെ തെറിയാണ് അവർ വിളിക്കുന്നത്. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഇതിന് മാത്രം ഇത്രയ്ക്ക് സംഭവം എനിക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട് എന്താണ് ചെയ്തത്? ഞാൻ അതിൻ്റെ മുകളിൽ കിടന്ന് ഫോട്ടോഷൂട്ട് ചെയ്തു. അത് ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് അറിയില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണ്. പള്ളിയോടത്തിൽ അതിക്രമിച്ച് കയറിയതല്ല, ഫോട്ടോഷൂട്ടിനായാണ് തിരുവല്ല ഓതറ പുതുക്കുളങ്ങര ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്ര പരിസരത്തും ക്ഷേത്രത്തിലെ ആനയ്ക്കൊപ്പവും ചിത്രങ്ങളെടുത്തു. പാപ്പാന്റെ സഹായിയാണ് ഇവിടെ എത്തിച്ചത്. പള്ളിയോടത്തിൽ കയറിയപ്പോൾ ഇയാളോ ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്ന മറ്റാൾക്കാരോ വിലക്കിയില്ല. ഓക്കെ, അപ്പൊ അതാണ് അന്ന് അതിക്രമിച്ച് കയറിയത് കാരണം ചേച്ചിക്ക് തെരുവിളി കേട്ടപ്പോ പകച്ചു നിന്നെങ്കിൽ കൂടിയും അവിടെ നിന്നൊന്നും ചേച്ചി തളർന്നില്ല എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും വിവാദങ്ങൾ ഉണ്ടാക്കി ചേച്ചി കുതിച്ചു വരാൻ തുടങ്ങിയെന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ചേച്ചിയുമായി ബന്ധപ്പെട്ട് വരുന്ന അടുത്ത വിവാദം എന്ന് പറയുന്നത് പുലിക്കളി വിവാദമാണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പുലിക്കളി കളിക്കുന്നത് ആണുങ്ങളാണല്ലോ. അപ്പൊ ചേച്ചിക്ക് ഒരു ആഗ്രഹം, എന്തുകൊണ്ട് പെണ്ണുങ്ങൾ പുലിക്കളി കളിച്ചൂട്ടാ? ആണുങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് പുലിക്കളി. ഇതിലെവിടെ ജെൻഡർ ഇക്വാലിറ്റി? അങ്ങനെ ജെൻഡർ ഇക്വാലിറ്റി ഉയർത്തി പിടിക്കാൻ വേണ്ടി ചേച്ചി പുലിക്കളിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടാണ്. ചേച്ചിയുടെ ആ വരവും ഒരുക്കവും ഒക്കെ അങ്ങ് കയറി കത്തി എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ചേച്ചിന്റെ ചാനലിൽ ചേച്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. ഓക്കെ, ചേച്ചിന്റെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലും തെറിവിളിയുടെ പൂരമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ മുമ്പത്തെ ആ പള്ളി പ്രശ്നം പോലെയല്ല, ചേച്ചി ഇവിടെ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു എന്നുള്ളതാണ്. ഈ തെറിവിളികളൊന്നും ചേച്ചിന്റെ രോമത്തിൽ പോലും ഏറ്റില്ല എന്നുള്ളതാണ്. ചേച്ചി വീണ്ടും അങ്ങോട്ട് ഉയർന്നു പോങ്ങി എന്നുള്ളതാണ്.
അങ്ങനെ ജീവിതത്തിൽ ഇത്രയും തൊലിക്കെട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. കാണമൃഗം വരെ തോറ്റു പോകുന്ന തൊലിക്കെട്ടിയാണ്. എന്തായാലും അതിനിടക്കൊക്കെ ചേച്ചിക്ക് സിനിമയിലെ ഒരു അവസരം കിട്ടി എന്നുള്ളതാണ്, സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമയിൽ. അതും സ്വന്തം മകളുടെ കാമുകനായിട്ട് അവിഹിത ബന്ധമുള്ള ഒരു അമ്മായിമായിട്ട് പോരെ പറ്റിയ റോളും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരി യൂട്യൂബിൽ ലൈവായിട്ട് വരുന്നത്. അങ്ങനെ ഇതെല്ലാം കൂടെ ആയപ്പോഴേക്കും ഇന്റർവ്യൂകളൊക്കെ പുള്ളിക്കാരി തേടി വരാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നതല്ല, എന്താപ്പോ കഥ, ഇതിപ്പോ ഇന്റർവ്യൂ കൊടുക്കാൻ മാത്രമുള്ള ലെവലിലേക്ക് നിമിഷ ചേച്ചി വളർന്നതാണോ, അതോ നിമിഷ ചേച്ചിക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ മാത്രമുള്ള ലെവലിലേക്ക് ഇവിടെ ഇന്റർവ്യൂ ചാനലുകൾ താഴ്ന്നതാണോ എന്ന് അറിയില്ല. എന്തായാലും എന്തോ സംഭവിച്ചിരിക്കുന്നു, രണ്ടു തന്നെയാണെങ്കിലും അതപ്പതനും തന്നെ. എന്തായാലും ഇത്രയൊക്കെ ആയിച്ചിതിക്ക് നമുക്ക് ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടോക്കാം. ഓക്കെ, അപ്പം ബിക്കിനി ഫോട്ടോഷൂട്ടുകൾ ഒരുപാട് അതിനുള്ള ഓഫേഴ്സുകൾ വരുന്നുണ്ടെന്ന് നിമിഷ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേ നിമിഷം തന്നെ ഓക്കെ അതിനോട് താല്പര്യമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്, അതേ നിമിഷം തന്നെ അടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഇത് കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്നതാണ് എങ്കിൽ, നല്ല പേയ്മെന്റ് ഉണ്ട് എങ്കിൽ ഞാൻ അതിനോട് ആക്യുറേറ്റ് ആണ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു നിലപാടില്ലായ്മയല്ലേ സൂചിപ്പിക്കുന്നത്? അല്ല, അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്റെ പ്രേക്ഷകര് ബിക്കിനി കാണണം, എന്നെ ബിക്കിനിയിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരും ഉണ്ട്. നിങ്ങൾ പറഞ്ഞ ഞാൻ സോഷ്യൽ മീഡിയ താരമെന്ന് നിങ്ങൾ പറയുന്നില്ലേ, അതേ എന്നെ താരമാക്കിയ ആൾക്കാര് എന്നോട് പറയുന്നുണ്ട് ശരി, അതിന്റെ ഇടയിൽ മറ്റുള്ള സോഷ്യൽ മീഡിയ താരമൊക്കെ ആയി മാറി, അതെന്തോ ആയിക്കോട്ടെ. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു വരുന്നത് എന്റെ സബ്സ്ക്രൈബേഴ്സിന് എന്നെ സോഷ്യൽ മീഡിയ താരമാക്കിയ ആൾക്കാർക്ക് എന്നെ ബിക്കിനിയിൽ കാണാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ബിക്കിനി ഫോട്ടോഷൂട്ട് ചെയ്യുന്നൊക്കെ. നിങ്ങളുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് പല ആഗ്രഹങ്ങളും കാണും, അതിനൊക്കെ നിന്നെടുക്കാൻ നിന്നാൽ നല്ല രസം ഉണ്ടാവും. ഇതിലിപ്പോ അതിൽ ചിലവർക്ക് നൂട് ഫോട്ടോഷൂട്ട് കാണാനുള്ള ആഗ്രഹം ഉണ്ടാവും, ചേച്ചി അത് ചെയ്തു കൊടുക്കോ? അതിൽ അറിയാത്തോണ്ട് ചോദിക്കാം. ഇത് സംഭവം മറ്റൊന്നല്ല, ചേച്ചി ആദ്യം ബിക്കിനി ഫോട്ടോഷൂട്ടിനോട് നോ പറഞ്ഞെങ്കിൽ കൂടിയും അതിന്റെ സാധ്യതകളെ കുറിച്ച് ചേച്ചി മനസ്സിലാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ സാധാരണ കിട്ടുന്നതിനേക്കാളും 10-15 ഇരട്ടി പേയ്മെന്റ് ബിക്കിനി ഫോട്ടോഷൂട്ട് ചെയ്താൽ കിട്ടും, അപ്പൊ പിന്നെ അത് മിസ്സാക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് മനസ്സിലാക്കി ചേച്ചി നല്ല നിലപാട് മാറ്റി. എന്റെ സബ്സ്ക്രൈബേഴ്സിന് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ വൈ നോട്ട്, നമുക്ക് ബിക്കിനി ഫോട്ടോഷൂട്ട് എങ്കിൽ ബിക്കിനി ഫോട്ടോഷൂട്ട്, എന്ത് വേണമെങ്കിലും ചെയ്യാന്നൊക്കെ ചേച്ചിന്റെ ഓരോരോ കഥകളെ എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. താങ്കൾക്കുള്ളത് ഒരു പെൺകുട്ടിയാണ്, അതിന് ആ ഒരു പെൺകുട്ടിയുടെ ഭാവി കൂടി നോക്കണ്ടേ? നിങ്ങൾക്കില്ലാത്തതല്ലേ, എനിക്കും എന്റെ ഫാമിലിക്കും ഇല്ലാത്ത വിഷമം നിങ്ങൾക്ക് വേണ്ട. ഇത്രയും വരെ എൻ്റെ മോളെ എനിക്ക് വളർത്തി ഉയർത്തി കൊണ്ടുവരാമെന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ടും എൻ്റെ മക്കളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഓക്കെ, ഒരാളല്ലേ, രണ്ടു പേരുണ്ട് കേട്ടോ. ഓക്കെ, രണ്ടു പേരുണ്ട്. അപ്പൊ ഈ രണ്ടുപേരുടെയും ഭാവിയെ കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതെ നടക്കുന്ന അമ്മയാണ് എന്നാണ് നിങ്ങൾ? ഒരിക്കലും എന്റെ ഭാവിയിൽ ചിന്തയില്ലാന്ന് ഞാൻ അങ്ങനെ നടക്കുന്ന ഒരു അമ്മയല്ല. എന്റെ മക്കളുടെ കാര്യം, എന്റെ അച്ഛന്റെ കാര്യം, എന്റെ അമ്മയുടെ കാര്യം കറക്റ്റ് വരുന്ന കാര്യങ്ങൾ കറക്റ്റ് കണ്ണിങ് ആയിട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന മക്കളുടെ കാര്യവും അപ്പന്റെ കാര്യവും അമ്മയുടെ കാര്യവും നോക്കുന്ന നിമിഷ പിന്നെ എന്തിനാണ് ഇതുപോലുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അഴിഞ്ഞാടുന്നതെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? രണ്ട് തെറിവ് അറിയും, വേണമെന്നുണ്ടെങ്കിൽ രണ്ട് തെറിവുകളും കിട്ടും. ഇതിപ്പോ ചോദിച്ചു വാങ്ങുന്ന പോലെ അവതാരിക. ഇപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്ന സമയത്ത് അവർക്ക് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണിതില്ലേ, കുടുംബം മറന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത്. രണ്ടാഴ്ച മുന്നേ നീളാനമ്പേരെ വീട് നമ്മൾ റിയാക്ട് ചെയ്തപ്പോഴും അതിലും നീളാനമ്പേരോട് ഇന്റർവ്യൂർ ഇതേ ചോദ്യമല്ലോ ചോദിച്ചത്, അതേ ചോദ്യം തന്നെയാണ് പോലെ നിമിഷ വിജയനോടും ചോദിച്ചത്. പിന്നെ അവരുടെ ഭർത്താവിനും അച്ഛനും അമ്മയ്ക്കും മക്കൾക്കൊക്കെ അമ്മ ഇങ്ങനെ അയിഞ്ഞാടാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പറയാനാ? എന്തായാലും ബാക്കി കണ്ടോക്കാം. നിമിഷ ഇതുപോലുള്ള ഫോട്ടോഷൂട്ട് ചെയ്യുന്നു, നിമിഷ എക്സ്പോസ്ഡ് ആയിട്ട് ഡ്രസ്സ് ധരിക്കുന്നു, നിമിഷ തെറിവിളി കേൾക്കുന്നു. നിങ്ങളൊരു കല്യാണം കഴിച്ച സ്ത്രീയാണ്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ ഇതിലേക്ക് വലിച്ചയക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഞാൻ നിങ്ങൾ വന്നപ്പോൾ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിയുണ്ട്, കുറേ നേരം കിടന്ന് കാണാ 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 കാണാന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എന്ത് കാര്യത്തിന്? നിങ്ങൾ എന്നെ ഇങ്ങോട്ട് ഇന്റർവ്യൂവിനാണ് വിളിച്ചത്? എന്നെ നിങ്ങൾ ഇങ്ങോട്ട് ഇന്റർവ്യൂവിനാണ് വിളിച്ചത്? അതോ വേറെ വല്ല സംഭവം ചോദിക്കാനാണ് വിളിച്ചത്? നിങ്ങൾക്ക് ചോദിക്കുന്നതിന് ഒരു മര്യാദ ഇല്ല. പിന്നെ നീ എന്തും നീ എന്തുണ്ടാക്കിയെന്നീ പറയണത്? ഒരു ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്? ചോദിക്കുന്ന ഒരു മര്യാദയുണ്ട്? നിങ്ങൾ തന്നെയാണോ പറഞ്ഞു ഞാൻ സോഷ്യൽ മീഡിയ താരമാണെന്ന് പറഞ്ഞു താരം ചോദിക്കുന്ന ചോദ്യമാണ് ഈ ചോദിച്ചത്? ദേഷ്യം ഞാൻ മോന്തേ അടിച്ചാൽ പോയിക്കും. ഞാൻ ഒരു മാതിരി ചോദ്യം ചോദിച്ചിട്ട് വന്നിട്ട് ഈ വിളിച്ചോണ്ടല്ലോ ഇനിയിപ്പോ എന്തുദ്ദേശിച്ച് പറഞ്ഞിട്ടും കാര്യമില്ല, കിട്ടാളെ കിട്ടല്ലോ, അത്രേ ഉള്ളൂ. രണ്ടാളും കണക്കന്നെ, ചോദ്യം ചോദിച്ച ആളും കണക്കന്നെ, ഉത്തരം പറഞ്ഞ ആളും കണക്കന്നെ. ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് നോക്കിയ സമയത്ത് എല്ലാവരും ചോദ്യം ചോദിച്ച അവതാരകക്കാണ് സപ്പോർട്ട്. അതെന്തുകൊണ്ടാണ്? അപ്പുറത്ത് നിമിഷ വിജയ ആയതുകൊണ്ടാണ്. നിമിഷ വിജയക്ക് പകരം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതേ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ അവതാരിക ഏറെ കയറിയെ. മുമ്പ് ഒരു അവതാരിക അങ്ങനെ ഏറെ കയറിയതാണല്ലോ. ആ എല്ലാം കണക്കന്നെ. ഇനിയിപ്പോ നിമിഷ വിജയവും ചാനലുകാരും കൂടി നടത്തിയ ഒരു ഒത്തുകളാണ് ഇതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഇപ്പൊ അങ്ങനെയല്ല നടക്കണം, എല്ലാം സ്ക്രിപ്റ്റഡ് ആയിട്ട്. ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണിത്. എന്തായാലും കൊള്ളാം, അധികം എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല. എന്താണിത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.